അതിന് ഷാമിലിലേക്ക്. ഷാമിൽ, വയനാട് ഇടുക്കി പോലെ തന്നെ പാലക്കാട് പോലെ തന്നെ വലിയ ആശങ്ക കേരളത്തിന് എല്ലാ മഴക്കാലത്തും നൽകുന്ന ഒരു ജില്ലയാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുൻ അനുഭവങ്ങൾ വളരെയേറെ ഉണ്ട്. എങ്ങനെയുണ്ട് മഴ? മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. വെള്ളക്കെട്ടൊക്കെ മാറിയോ? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. എവിടെയും ഇപ്പോൾ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ വെള്ളക്കെട്ട് രൂപപ്പെട്ട ബത്തേരി, ചീരാൽ എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ട്. ബാണാസുര ഡാമിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. ഇന്നലെ പാമ്പുംകുനി കോളനിയിലെ 33 വയസ്സുള്ള ഒരു വിനോദ് എന്നയാളെ തോട്ടിൽ വീണ് കാണാതായിരുന്നു. ഇയാൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങുമെന്നാണ് രക്ഷാപ്രവർത്തകർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. 10 ക്യാമ്പുകളിലായി 50-ലേറെ കുടുംബങ്ങളെ ഇപ്പോൾ വയനാട് ജില്ലാ ഭരണകൂടം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അബ്ജോദ് പറഞ്ഞതുപോലെ വയനാട് ജില്ല പല മലകളാൽ ചുറ്റപ്പെട്ട ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും മേപ്പാടി, പുത്തുമല, മുണ്ടക്കൈ, കുറിച്ചാർമല എന്നിവിടങ്ങളിലാണ് കൂടുതൽ ജാഗ്രതയുള്ളത്. ഇവിടെ കൂടുതൽ പ്രതികൂല കാലാവസ്ഥയാവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മേഖലകൾ തിരിച്ച് ഇന്നലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടുന്നത് കണ്ണൂരിൽ നിന്നെത്തിയ 25 കേന്ദ്രസേന വയനാട്ടിൽ 5 ദിവസമായി തുടരുകയാണ്. പിന്നീട് വയനാട് ചുരത്തിൽ മണ്ണിടിയാൻ സാധ്യതയുള്ളത് വയനാട് ചുരം മേഖലയിലാണ്. 4 ചുരം വയനാട്ടിലുണ്ട്. രാത്രികാലങ്ങളിൽ അഗ്നിരക്ഷാസേന ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ മാറ്റി നിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പിന്നെ വിനോദസഞ്ചാര കേന്ദ്രമാണ് വയനാട്. ഒട്ടനവധി സഞ്ചാരികൾ വയനാട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് അപകട ഭീഷണിയുള്ള മേഖലകളിലേക്ക് പോകരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെമ്പ്ര പീക്ക്, സൂചിപ്പാറ, കുറുവാദ്വീപ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതിനോടകം അടച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ ഇനി അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. അബ്ജോദ്.